My dear students, we have already studied that green plants are the chief producers on the land. പ്രിയപ്പെട്ട കുട്ടികളെ, ഹരിത സസ്യങ്ങളാണ് കരയിലെ മുഖ്യ ഉൽപാദകർ എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. The ocean is much bigger than the land. Ocean is far more extensive than land. കരയേക്കാൾ എത്രയോ വിശാലമാണ് കടൽ. കരയേക്കാൾ വിശാലമായ ആവാസ വ്യവസ്ഥയാണ് കടൽ. Ocean too has an amazing diversity in its ecosystem. അത്ഭുതകരമായ വൈവിധ്യം കടലിലെ ആവാസ വ്യവസ്ഥയിലുമുണ്ട്. സ്മോൾ ഓർഗാനിസംസ് ടു ദി ജയന്റ് വെയിൽസ് ലിവ് ദേർ. ചെറുജീവികൾ മുതൽ ഭീമാകാരന്മാരായ തിമിംഗലങ്ങൾ വരെ അവിടെ ജീവിക്കുന്നു. Who may be the chief producers in the ocean were living things from microorganisms to giant whales live. ചെറു ജീവികൾ മുതൽ ഭീമാകാരന്മാരായ തിമിംഗലങ്ങൾ വരെ വിഹരിക്കുന്ന സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ ആരായിരിക്കും? Algae and water plants. ആൽഗകളും മറ്റു ജലസസ്യങ്ങളുമാണ് സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ. All of you look at the illustration 1.6. Ocean as an ecosystem. എല്ലാവരും സമുദ്രം എന്ന ആവാസ വ്യവസ്ഥ എന്ന ചിത്രീകരണം 1.6 ശ്രദ്ധിക്കുക. So who are the chief producers of the ocean ecosystem? Algae and the water plants. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ ആരാണ്? ആൽഗകളും മറ്റു ജലസസ്യങ്ങളുമാണ് സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് ഓക്സിജൻ. ജീവികളുടെ നിലനിൽപ്പിന് അവ സസ്യങ്ങളാകട്ടെ ജന്തുക്കളാകട്ടെ അവയുടെ നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഓക്സിജൻ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. യു നോ ദാറ്റ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഒബ്ടെയിൻഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ? സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ദ മേജർ പോർഷൻ ഓഫ് ഓക്സിജൻ ദാറ്റ് വി റെസ്പയർ ഈസ് ഒബ്ടെയിൻഡ് ഫ്രം the algae and water plants seen in the ocean by the process photosynthesis. About 70 to 80% of oxygen in the atmosphere is contributed by algae and phytoplanktons present in the sea. ഭൂമിയിലെ ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ വലിയൊരു ഭാഗവും ലഭ്യമാകുന്നത് സമുദ്രങ്ങളിലെ
ആൽഗകളുടെയും മറ്റു ജലസസ്യങ്ങളുടെയും പ്രകാശ സംശ്ലേഷണ ഫലമായാണ്. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യ പ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. ദ എക്വാട്ടിക് ഓർഗനിസംസ് ഗെറ്റ് ഓക്സിജൻ ആൻഡ് ഫുഡ് ഫ്രം ആൽഗേ ആൻഡ് അതർ വാട്ടർ പ്ലാന്റ്സ് ബൈ ദി പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓഷ്യൻ. ആഹാരം, ഓക്സിജൻ എന്നിവ ജലജീവികൾക്ക് ലഭിക്കുന്നത് സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴിയാണ്. വി ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഓഷ്യൻ ഫോർ ഫുഡ്. ഓൾ ലാൻഡ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ഓഷ്യൻ ഫോർ ഫുഡ്. മനുഷ്യനുൾപ്പെടെയുള്ള കരജീവികൾ ആഹാരത്തിനു വേണ്ടിയും സമുദ്രത്തെ ആശ്രയിക്കുന്നു. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ്. ദ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ഇക്കോസിസ്റ്റം. ആൻസർ ആൽഗേ ആൻഡ് വാട്ടർ പ്ലാന്റ്സ്. സെക്കൻഡ് ഇൻഡിക്കേറ്റർ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ. ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഓർഗനിസംസ്. ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഒബ്ടെയിൻഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. അബൌട്ട് 70 to 80% ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൽഗേ ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൻസ് പ്രസൻറ്റ് ഇൻ ദ സീ. തേർഡ് ഇൻഡിക്കേറ്റർ ഹൗ ഫോട്ടോസിന്തസിസ് ഇൻ ദ ഓഷ്യൻസ് എഫക്ട് അതർ ഓർഗനിസംസ്. ദ എക്വാട്ടിക് ഓർഗനിസംസ് ഗെറ്റ് ഓക്സിജൻ ആൻഡ് ഫുഡ് ബൈ ദി പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓഷ്യൻ. ദ മേജർ പോർഷൻ ഓഫ് ഓക്സിജൻ that we respire is obtained from algae and other water plants by the process called photosynthesis that takes place in the ocean. About 70 to 80% of oxygen in the atmosphere is contributed by algae and phytoplanktons present in the sea. All land animals, including human beings, depend on ocean for food.